കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ മറുനാടൻ സിഇഒ ഷാജൻ സ്കറിയക്കെതിരെ കൊടുത്ത അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. അതേപോലെ തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട് എന്നിവ പ്രകാരം കേരള പോലീസ് മറുനാടൻ ഷാജനെതിരെ എടുത്ത കേസ് അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഷാജൻ സ്കറിയ എറണാകുളം സെഷൻസ് കോടതിയെയും അതേപോലെ തന്നെ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഇവിടുന്ന് രണ്ട് സ്ഥലത്തുനിന്നും മുൻകൂർ ജാമ്യം ഇദ്ദേഹത്തിന് കിട്ടിയില്ല. തുടർന്ന് ഇദ്ദേഹം മറുനാടൻ ഷാജൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് അടിയന്തര പ്രമേയമായിട്ട് അതിന്റെ എമർജൻസി കേസായിട്ട് അവരത് ഇതിനെ പരിഗണിച്ചു. അവരതിലെ ഫസ്റ്റ് ഹിയറിംഗ് ഇന്നലെ, അതായത് ജൂലൈ 10-നാണ് നടന്നത്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. പി വി ശ്രീനിജൻ എം എൽ എക്ക് നൽകിയ കേസിലാണ് സുപ്രീം കോടതി ഇടപെടൽ. ഡി ധനസുമോദ് ചേരുന്നു വിവരങ്ങളുമായി. ധനസുമോദ്, ഷാജൻ സ്കറിയക്കെതിരെ വ്യാപക തെരച്ചിൽ നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം വരുന്നത്. എന്താണ് കാരണം? കോടതി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്? ഷാജൻ സ്കറിയ ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കേസെടുക്കുന്നത്. അതുവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ആവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള ചില വകുപ്പുകൾ നിൽക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അറിയിച്ചത്. ഇത് വകുപ്പുകളായിട്ടുള്ള ഇളമക്കര പോലീസ് ചേർത്തിരിക്കുന്നത് മൂന്നിലൊന്ന് ആർ യു എന്നീ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഇത് നിലനിൽക്കില്ല. കാര്യം ഷാജൻ സ്കറിയയുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് ശ്രീനിജന് അപകീർത്തികരമായേക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ തരത്തിൽ ഒരു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഇത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. 3 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ശ്രീനിജന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള വി ഗിരി പല സമയത്തും ചൂണ്ടിക്കാട്ടി ഇതിനെതിരായിട്ട് തന്നെ. കാരണം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹം എം എൽ എ. കുന്നത്തുനാട് മണ്ഡലം എന്ന് പറയുന്നത് തന്നെ 10 ആണ്ടുകളായി സംവരണ മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് കുന്നത്തുനാട് എം എൽ എ എന്ന് പറയുമ്പോൾ സംവരണ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ടും അദ്ദേഹം ഇത് മനഃപൂർവ്വം തന്നെ ഇത്തരത്തിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം നടത്തി എന്ന് തന്നെയായിരുന്നു മുൻ ജഡ്ജി കൂടിയായിട്ടുള്ള അഭിഭാഷകനായ വി ഗിരി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇത്തരത്തിൽ ഒരു മനഃപൂർവ്വം ഒരു സമുദായത്തെ കരുതിച്ച് കാണിക്കാൻ വേണ്ടി ഉള്ളതല്ല ഇതുള്ളത്. അത് പക്ഷേ അപകീർത്തികരമായേക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഒരു കാരണവശാലും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് 3 ആഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിലാണ് വന്നത്. അപ്പൊ അവിടെ കോടതി നടത്തിയ ചില പരാമർശങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അതായത് മറുനാടൻ ഷാജൻ പി വി ശ്രീനിജനെതിരെ പ്രസിദ്ധീകരിച്ച വാർത്തകൾ അപമാനകരമാകാം, അതായത് ഡീഫൈമേഷൻ എന്നുള്ള രീതിയിലുള്ള വിഭാഗത്തിൽ പെടുന്നതാകാം. പക്ഷേ എസ് സി എസ് ടി അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട് അത് പ്രകാരം കേസെടുക്കാൻ തക്കത്തിലുള്ളതിലുള്ള അതിലുൾപ്പെടുന്ന രീതിയിലുള്ള ഒരു തെറ്റ് പ്രഥമ ദൃഷ്ട്യാ മറുനാടൻ ഷാജൻ ചെയ്തതായിട്ട് തോന്നുന്നില്ല. ആ രീതിയിൽ, അതായത് എസ് സി എസ് ടി അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട് ചുമത്തിയിട്ട് മറുനാടൻ ഷാജനെ ഈ കേസിൽ ഉൾപ്പെടുത്താനാകില്ല, അതൊരു ഡീഫൈമേഷൻ കേസ് മാത്രമായി കാണണം, ആ രീതിയിലാണ് അത് പറഞ്ഞത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറുനാടൻ ഷാജന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഹിയറിംഗ്, അതായത് ഈ ജാമ്യാപേക്ഷയുടെ നെക്സ്റ്റ് ഹിയറിംഗ് നടക്കുക 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ മറുനാടൻ ഷാജന് കിട്ടിയിട്ടുള്ള ഒരു വിധി എന്ന് പറഞ്ഞാൽ നോ ടു അറസ്റ്റ് എന്നാണ്. അതായത് മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കേരള പോലീസ് മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിധിയും, അതുപോലെ തന്നെ ഈ ഒരു കേസ്, അതായത് എസ് സി എസ് ടി അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട്, അത് ഈ ഒരു കേസ് മറുനാടൻ ഷാജനെതിരെ ചുമത്താൻ ഉള്ള ഒരു വകുപ്പ് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ഇദ്ദേഹം, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡിന്റെ ബെഞ്ച് നിരീക്ഷിച്ചത്.